നമസ്കാരം. പ്രൈം ടൈം തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ജി സി സി രാജ്യങ്ങളിലെ തൊഴിലാളികൾക്ക് ഇഷ്ടമുള്ള അംഗരാജ്യത്ത് ജോലി ചെയ്യാൻ സൗകര്യം ലഭിച്ചേക്കും. പുതിയ തൊഴിൽ നിയമത്തെക്കുറിച്ച് ജി സി സി രാജ്യങ്ങളിലെ തൊഴിൽ മന്ത്രിമാർ ചർച്ച നടത്തി. വിശദമായ പഠനം വേണമെന്ന് ഖത്തർ തൊഴിൽ മന്ത്രി. സൗദി അറേബ്യയിൽ എബോള വൈറസ് ബാധിച്ച് ആദ്യ മരണം. ജിദ്ദയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചെന്ന് ആരോഗ്യ മന്ത്രാലയം. എബോളയെക്കുറിച്ച് ആശങ്ക വേണ്ടെന്ന് UAE ആരോഗ്യ മന്ത്രാലയം. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചുകൊണ്ടുള്ള നിയമം ദുബൈ കൂടുതൽ കർശനമാക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഒരുവിധത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കരുതെന്ന് ദുബൈ മുനിസിപ്പാലിറ്റി. ലോക്സഭയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. രാഹുൽഗാന്ധി അടക്കമുള്ളവർ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. സഭയിൽ ഒരാൾ മാത്രം സംസാരിച്ചാൽ മതിയെന്ന നിലപാടാണ് സ്പീക്കർക്കെന്ന് രാഹുൽഗാന്ധി. KM മാണിയെ LDFലേക്ക് വലിച്ചു കയറ്റേണ്ട കാര്യമില്ലെന്ന് VS അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടിയുടെ അഴിമതി ഭരണം അവസാനിപ്പിക്കാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അതിൽ തെറ്റുപറയാനാകില്ല. കേരള കോൺഗ്രസും മാണിയും UDF വിടില്ലെന്ന് ഉമ്മൻചാണ്ടി. വാർത്തകളിലേക്ക് വിശദമായി. ലോക്സഭയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ്. രാഹുൽഗാന്ധി അടക്കമുള്ളവർ സഭയുടെ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ച് സഭാ നടപടികൾ പലതവണ തടസ്സപ്പെടുത്തി. സഭയിൽ ഒരാൾ മാത്രം സംസാരിച്ചാൽ മതിയെന്നാണ് സ്പീക്കർ സുമിത്രാ മഹാജന്റെ നിലപാടെന്ന് രാഹുൽഗാന്ധി ആരോപിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലോക്സഭയിൽ പ്രതിപക്ഷം പലതവണ ബഹളം വെച്ചത്. മുൻനിരയിൽ 4 സീറ്റ് അനുവദിക്കാതിരുന്ന സ്പീക്കറുടെ നടപടി, വർഗീയ കലാപം വർദ്ധിക്കുന്നുവെന്ന അടിയന്തര പ്രമേയം തുടങ്ങിയ വിഷയങ്ങൾ ബഹളത്തിന് ഇടയാക്കി. ലോക്സഭയിലെ മുൻനിരയിൽ 4 സീറ്റ് അനുവദിക്കണമെന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം. എന്നാൽ 20 അംഗങ്ങൾക്ക് 1 സീറ്റെന്ന അനുവദനീയ അനുപാതത്തിൽ 2 സീറ്റ് നൽകാമെന്ന് സ്പീക്കർ അറിയിച്ചു. ഇതേ തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. സഭയിൽ ഒരാളുടെ ശബ്ദം മാത്രം കേട്ടാൽ മതിയെന്ന നിലപാടാണ് സ്പീക്കർക്കെന്ന് നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു. I mean, look, we are not being allowed to speak in parliament. We are asking for a discussion. Right. There is, no, one second, there is a mentality in the government that discussion is not acceptable. This, everybody feels it. Their party feels it, we feel it, everybody feels it. There is a mood in parliament that only one man's voice counts for anything in this country. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് നിരാശ ബാധിച്ചിരിക്കുകയാണെന്നും ഇതാണ് ഇപ്പോഴത്തെ ബഹളങ്ങൾക്ക് കാരണമെന്നും BJP നേതാവും മന്ത്രിയുമായ എം വെങ്കയ്യനായിഡു പ്രതികരിച്ചു. 2 സീറ്റിലധികം കോൺഗ്രസിന് അനുവദിക്കാൻ നിയമം അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി സദൻ കോ ഡിസ്റ്റർബ് കർനാ ദേശ് കെ ലിയേ അച്ഛാ നഹീ ഹൈ കോൺഗ്രസ് കെ ലിയേ അച്ഛാ നഹീ ഹൈ ദൂസരാ താനാഷാഹി നഹീ ചലേഗാ കൗൺ താനാഷാഹി കർ രഹേ ഏക് തരഫ 400 लोग सवाल पूछना चाहते, 50 लोग खड़े होकर हंगामा कर रहे हैं, सवाल नहीं पूछने दे रहे. तानाशाही क्या है, ये भी उन्हीं लोगों को जवाब देना पड़ेगा. तीसरा, हम चर्चा से डर, कौन डर रहा है चर्चा से? हम हर एक विषय पे रूल के मुताबिक चर्चा करने के लिए तैयार है. രാജ്യത്ത് വർഗീയ കലാപം വർദ്ധിക്കുന്നുവെന്നും ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രമേയം സ്പീക്കർ നിരാകരിച്ചു. ഇതും കോൺഗ്രസ് അംഗങ്ങളുടെ ബഹളത്തിനും സഭാ നടപടികൾ തടസ്സപ്പെടാനും കാരണമായി. ന്യൂസ് ഡെസ്ക്, NTV. ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ ഏകപക്ഷീയമായി പെരുമാറുന്നു എന്നാണ് കോൺഗ്രസിന്റെ പരാതി. ഈ നിലപാട് ആരോപിച്ചുകൊണ്ടാണ് ലോക്സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പലതവണ ഇന്ന് പ്രതിപക്ഷം ബഹളം വെച്ചത്. പ്രതിപക്ഷത്തിന്റെ ശബ്ദം സഭയിൽ ഉയർന്നു കേൾക്കാനോ ഭരണപക്ഷം ആഗ്രഹിക്കുന്നില്ല എന്നും കോൺഗ്രസ് പറയുന്നു. അതോടൊപ്പം തന്നെ ചർച്ചകൾക്ക് പോലും ഇടം നൽകുന്നില്ല എന്നും ആണ് ആരോപണം.
ഏകാധിപത്യ മനോഭാവത്തിലാണോ സർക്കാർ പ്രതിപക്ഷത്തെ മാനിക്കാത്ത രീതിയിൽ പെരുമാറുന്നത് സഭയിൽ എന്ന് പ്രൈഡായി പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നു എം ഐ ഷാനവാസ് കോൺഗ്രസിന്റെ ലോക്സഭാംഗം ശ്രീ പി വി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ രഞ്ജിത് കോടോത്ത്, തത്സമയം ഒ സി സി നേതാവ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ, രമേശ് മന്നത്ത്, ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പി നേതാവ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ, ഇരുവരും നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യമായി ശ്രീ ഞാൻ എം ഐ ഷാനവാസിലേക്ക് ആദ്യമായി ശ്രീ എം ഐ ഷാനവാസ്, ബി ജെ പിയുടെ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം സ്പീക്കർ സുമിത്ര മഹാജൻ ഏകപക്ഷീയമായി പെരുമാറുന്നു, പ്രതിപക്ഷത്തിന് നീതി നിഷേധിക്കുന്നു, പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം നൽകുന്നില്ല, ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. എങ്ങനെയാണ് പ്രതിപക്ഷത്തിനോടുള്ള മനോഭാവം സ്പീക്കറുടേത്? സ്പീക്കറുടെ നിലപാട് ഞങ്ങളെല്ലാം അതൃപ്തരാണ്. അവര് സ്പീക്കറ് ഒരു രണ്ട് രീതിയിൽ ഞങ്ങളുടെ ഒരു തോന്നൽ, ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ അവസരങ്ങൾ നിഷേധിക്കുക, എന്തുമാരുള്ളൂ എങ്കിലും 10 കോടിയിൽ കൂടുതൽ വോട്ടുകൾ നേടി ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങൾ ബി ജെ പിക്ക് തൊട്ട് പിന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതിൻ്റെതായിട്ടുള്ള അംഗീകാരമൊന്നും നൽകാതെ സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഞങ്ങള് ചർച്ചയ്ക്ക് പറയുമ്പോൾ ചർച്ചയ്ക്ക് അവസരം നൽകാതിരിക്കുക, അതേസമയത്ത് അണ്ണാ ഡി എം കെ ആവശ്യപ്പെടുന്നതിനെല്ലാം അവസരം കൊടുക്കുക, പിന്നെ തൃണമൂൽ കോൺഗ്രസിന് അവസരം കൊടുക്കുക, ബിജു ജനതാദളിന് അവസരം കൊടുക്കുക, അണ്ണാ ഡി എം കെക്കാര് വെല്ലിലേക്ക് ഇറങ്ങിയാൽ ഉടനെ സഭ നിർത്തിവെക്കുക, ഞങ്ങൾ മണിക്കൂറുകൾ ഞങ്ങൾക്ക് വേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച വേണമെന്ന് പറഞ്ഞുകൊണ്ട് മണിക്കൂറുകൾ ഞങ്ങൾ ബഹളമുണ്ടാക്കിയിട്ട് അതിന് വേണ്ട രീതിയിൽ അവസാനമാണ് ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം എടുത്ത് വെള്ളിയാഴ്ച ഇത് നടപ്പിലാക്കാമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് സ്പീക്കറിന്റെ നിലപാടുകൾ ഞങ്ങൾ അതൃപ്തിയുണ്ട്, അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ജനാധിപത്യം യഥാർത്ഥത്തിൽ പുലരണമെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം കൂടി കേൾക്കണം. പക്ഷേ ശ്രീ എം ഐ ഷാനവാസ്, ശ്രീ എം ഐ ഷാനവാസ് ഇന്ന് സുമിത്ര മഹാജൻ ബഹളത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് വളരെ കൃത്യമായി, ഞാൻ സഭയുടെ ചട്ടങ്ങൾ അനുസരിച്ച് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതുപോലെ മാനിക്കുകയാണ് ചെയ്തത്, അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഞാൻ പാർഷ്യലായി പെരുമാറുന്നു എന്നുള്ളത്. ഞങ്ങള് ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു. അണ്ണാ ഡി എം കെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോഴുള്ള സ്പീക്കറുടെ സമീപനവും മറ്റ് ചെറിയ കക്ഷികൾ ഉന്നയിക്കുമ്പോഴുള്ള സമീപനവും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന രീതിയിൽ പ്രതിപക്ഷത്തെ കോൺഗ്രസ് പറയുമ്പോഴുള്ള സമീപനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അവരൊരിക്കലും കോൺഗ്രസിന് അവരൊരു കാര്യം മനസ്സിലാക്കണം, ഈ 44 അംഗങ്ങൾ മാത്രമല്ല 10 കോടി ജനങ്ങളുടെ പിന്തുണയോടുകൂടി കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ വാങ്ങിച്ചു വന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പൊ ബ്രൂട്ടൽ മെജോറിറ്റി ഉണ്ട്, അവർക്ക് മൃഗീയ ഭൂരിപക്ഷമുണ്ട് പാർലമെന്റിൽ. ആ മൃഗീയമായ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ശബ്ദത്തെ അടിച്ചമർത്തുക എന്നുള്ള ഒരു രാഷ്ട്രീയ ദൗത്യം ആണ് മോദി സർക്കാർ കൊണ്ടുവരുന്നത്. അതിന് കൂട്ടു നിൽക്കുന്നു എന്ന തോന്നലാണ് സ്പീക്കറുടെ നടപടികളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ശ്രീ എം ഐ ഷാനവാസ്, അരുൺ ജെയ്റ്റ്ലി പറയുന്നത് കോൺഗ്രസിന് ഇപ്പോൾ ഇന്റേണൽ പ്രോബ്ലംസ് ഉണ്ട്, ആ ഇന്റേണൽ പ്രോബ്ലംസ് കൊണ്ട് കോൺഗ്രസ് സമ്മർദ്ദത്തിലാണ്, മറ്റൊരു വിഷയവുമില്ല, വിഷയമില്ലായ്മയിൽ നിന്ന് ഒരു വിഷയം കണ്ടെത്തുന്നു, വർഗീയ കലാപ ബില്ല് എന്ന് പറയുന്നത്. അങ്ങനെ വിഷയമില്ലായ്മയിൽ നിന്ന് ഒരു വിഷയമുണ്ടാക്കി നേതൃത്വത്തിനെതിരായിട്ടുള്ള വിമർശനം, രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള വിമർശനം, ഇതെല്ലാം മറച്ചുവെച്ച് പുതിയൊരു വിഷയം പാർലമെന്റിൽ ഉയർത്താൻ വേണ്ടിയുള്ള വ്യാജമായ ശ്രമമാണ് കോൺഗ്രസിന്റേതെന്ന്. ആഭ്യന്തര പ്രശ്നം കോൺഗ്രസിലല്ല, ബി ജെ പിയിലാണ് പ്രകടമായ ആഭ്യന്തര പ്രശ്നമുള്ളത്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ നിൽക്കുകയാണ്. കോൺഗ്രസിന്റെ അകത്ത് ഒരു പ്രശ്നവുമില്ല. സ്വാഭാവികമായിട്ടും കുറച്ച് വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഇലക്ഷനിൽ തോൽക്കുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവും, വിജയിക്കുമ്പോൾ ശ്ലാഘിക്കുന്ന പ്രസ്താവനകളും വരും. അപ്പൊ തോറ്റപ്പോൾ ജനാധിപത്യ പ്രസ്ഥാനമെന്ന രീതിയിൽ ചിലരൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെയും പാർട്ടിക്കകത്ത് ഒരു പ്രശ്നവുമില്ല. സോണിയാഗാന്ധിയും പ്രിയങ്കയും പിന്നെ രാഹുലും ഇവര് 3 പേരും കോൺഗ്രസ് കാണുന്ന
കാണുന്ന നക്ഷത്രങ്ങളാണ്. പ്രിയങ്കാ ഗാന്ധിയുമായി ഇവരെ ബന്ധപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. രാഹുൽ ഗാന്ധി തന്നെയാണ് കോൺഗ്രസിനെ നയിക്കുന്നത്, അതിലൊന്നും ഞങ്ങൾക്ക് സംശയമില്ല. ഏതായാലും ഗവൺമെന്റിന്റെ ഈ സമീപം, ഞങ്ങൾ എന്താ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞ ബില്ലല്ല, ഇന്ത്യൻ എക്സ്പ്രസിൽ മിനിഞ്ഞാന്നത്തെ ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു വാർത്ത വരികയുണ്ടായി. 60 വർഗീയ കലാപങ്ങൾ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം യു പി മാത്രം ഉണ്ടായിരുന്ന, ഇന്ന് അതിനകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽസിലേക്ക് അവർ പോയി. ലൗഡ് സ്പീക്കർ തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് പത്തിയും അമ്പലവും തമ്മിലുള്ള വർക്കിംഗിൽ തന്നെ 400 ഈ കമ്മ്യൂണൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് ഇന്ത്യ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഉണ്ടായി. പല സ്ഥലങ്ങളിലും ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് അത് ജനങ്ങളുടെ മതത്തിൽ കൊണ്ടുവരാനും പാർലമെന്റിൽ പോസിറ്റീവ് ആംഗിളിലൂടെ ചർച്ചകൾ നടത്തി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ല സമീപനം ഞങ്ങൾ നടത്തിയപ്പോൾ അതിനുപോലും സംബന്ധിക്കാതെ ഒരു സംഘപരിവാർ ശക്തികളുടെ ഒരു മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ തീരുമാനം അനുസരിച്ചുകൊണ്ട് സ്പീക്കർ നിഷ്പക്ഷത കൈവിട്ടോ എന്നുള്ളൊരു സംശയത്തിലാണ് ശ്രീ എം ഐ ഷാനവാസ്. ഇതിൽ മറ്റൊരു വിഷയം വരുന്നത് ശ്രീ അരുൺ ജെയ്റ്റ്ലി പറയുന്നത് പോലെ തന്നെ, ഒന്ന് കോൺഗ്രസിൽ ഈ പറയുന്നത് പോലെ ഒരു കൊട്ടാര വിപ്ലവം, ഒരു കുടുംബ അട്ടിമറി നടക്കാൻ പോകുന്നു എന്നുള്ള തോന്നൽ, അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഭയം. രണ്ട്, ഇതിനപ്പുറത്തേക്ക് നന്നാകണമെങ്കിൽ കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് ആത്മപരിശോധന നടത്തുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പരാജയത്തെ കുറിച്ച് വിലയിരുത്തുക, അത് ഹൈക്കമാൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇനി ഇപ്പോൾ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാനാകൂ. അല്ലാതെ ഉപാധ്യക്ഷനെ നടുത്തളത്തിൽ ഇറങ്ങി ബഹളം വെച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് അരുൺ ജെയ്റ്റ്ലി പറയുന്നു. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ എത്രയോ ദിവസങ്ങളും ആഴ്ചകളും ബി ജെ പിക്കാർ നടുത്തളത്തിൽ ഇറങ്ങി സഭാ നടപടികളെ സ്തംഭിപ്പിച്ചു. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും നീണ്ടു നിൽക്കുന്ന സഭാ നടപടികളുടെ സ്തംഭനങ്ങൾ അവരുണ്ടാക്കിയുണ്ടായി. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ നടുക്കളത്തിൽ ഇറങ്ങിയത് ഒരു നിവൃത്തിയില്ലാതെ ഞങ്ങളുടെ ശബ്ദത്തെ കേൾപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള അടിച്ചമർത്തൽ പ്രക്രിയ അവിടെ നടക്കുന്നു എന്ന് വന്നപ്പോൾ മാത്രമാണ് നടുക്കളത്തിൽ ഇറങ്ങാൻ ഞങ്ങൾ നിർബന്ധിതമായത്. ആ നിർബന്ധിതമായ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിക്കാർ ചെയ്തതുമായിട്ട് നോക്കുമ്പോൾ അവർ പ്രതിപക്ഷം തിരുന്നുകൊണ്ട് എല്ലാ ദിവസവും ചോദ്യോത്തര വേള സ്തംഭിപ്പിച്ച് സമരങ്ങൾ നടത്തിയ അവരിന്ന് ഇന്ന് ട്രഷറി ബഡ്ജറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് മാന്യന്മാരാകുന്നത് യാതൊരു അർത്ഥമില്ല. ഇതോടൊപ്പം മറ്റൊരു വിഷയം കൂടെ വരുന്നത്, ഇപ്പോൾ ഒന്ന് ഇന്ന് ദൃശ്യങ്ങളിൽ തന്നെ കാണാമായിരുന്നു, LK അദ്വാനി മുതിർന്ന ബി ജെ പി നേതാവ് ആവർത്തിച്ച് രാഹുൽ ഗാന്ധിയോട് പറയുന്നു, താങ്കളുടെ കൂടെയുള്ള അംഗങ്ങളെ, കോൺഗ്രസ് അംഗങ്ങളെ നിയന്ത്രിക്കൂ എന്ന് രാഹുൽ ഗാന്ധിയോട് മുതിർന്ന നേതാവ് LK അദ്വാനി പറയുന്നുണ്ടായിരുന്നു. പുറത്തിറങ്ങിയിട്ടും LK അദ്വാനിയെ കണ്ട് രാഹുൽ ഗാന്ധി വിഷയം ഉന്നയിച്ചു എന്നാണ് അറിയുന്നത്. അപ്പോൾ തീർച്ചയായും രാഹുൽ ഗാന്ധി സഭയിൽ മര്യാദ വിട്ട് പെരുമാറുന്നു എന്ന് അദ്വാനി മുതിർന്ന നേതാവിന് പോലും തോന്നിയിട്ടുണ്ടാകും. പാർലമെന്ററി പ്രൊസീഡിംഗ്സിൽ സഭയെ സ്തംഭിപ്പിക്കുക എന്നുള്ളത് ഒരു പരമ്പരാഗതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ 5 കൊല്ലം ഞാൻ ലോക്സഭാ മെമ്പർ ആയിരുന്നപ്പോൾ എത്രയോ ആഴ്ചകൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബിസിനസ്സും നടത്താതെ തവർപിരിയേണ്ടി വന്നു. പിന്നെ അദ്വാനി എന്താണ് രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചെന്നോ രാഹുൽ ഗാന്ധി അദ്വാനിയോട് എന്ത് സംസാരിച്ചെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അവർ ചിലപ്പോൾ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ന് ഞങ്ങള് നടുക്കളത്തിൽ ഇറങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധിയും കൂടെ വന്ന് മുദ്രാവാക്യം വിളിച്ച് ഞങ്ങളെ അനുകൂലമായ സ്റ്റാൻഡ് എടുക്കുകയുണ്ടായി. ഒരു കാര്യം കൂടെ, ഏതായാലും ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിക്ക് ഒരു നിരാശ, തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയിൽ നിന്നുണ്ടായ നിരാശ. രണ്ട്, പ്രിയങ്കാ ഗാന്ധിയെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തും ഉണ്ടാകാവുന്ന നിരാശ. ഇങ്ങനെ വിലക്കയറ്റത്തിന്റെ കുറിച്ചുള്ള ചർച്ചയിൽ ഉറങ്ങി എന്ന് പറയുന്ന ആരോപണം, അപ്പോൾ പാർലമെന്ററി രംഗത്തുണ്ടായിട്ടുള്ള വിമർശനം, സംഘടനാ രംഗത്തുണ്ടായിട്ടുള്ള വിമർശനം, ഈ രണ്ട് വിമർശനങ്ങൾക്കുമുള്ള മറുപടിയാണോ ഇന്ന് രാഹുൽ ഗാന്ധി സഭയിൽ കാണിച്ചത്? സഭാ നടപടികളിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി സഭാ നടപടിയിൽ പങ്കെടുത്ത് ഞങ്ങൾ സഭയിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കുന്നില്ല എങ്കിൽ
നാളെ താങ്കൾ തന്നെ ചോദിക്കും അതിനു പോലും രാഹുൽ ഗാന്ധിയുടെ സഹായം ഇല്ലെന്ന് ചോദിക്കും. രാഹുൽ ഗാന്ധി ഒരു നിരാശയും ബാധിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഒരു തോൽവിയുടെ വിഷമം ഉണ്ടാകും. ആ തോൽവി കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കൊടുങ്കാറ്റ് പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കാർക്കുമില്ല. അതിന് പറ്റിയ നേതൃത്വം സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും തന്നെയാണ്. അവസാനമായ ഒരു കാര്യം കൂടെ, മുൻനിരയിൽ സീറ്റ് അനുവദിക്കുന്ന കാര്യത്തിൽ പോലും ബി ജെ പി വളരെ നിഷേധാത്മക നിലപാടാണ് കോൺഗ്രസിനോട് കാണിച്ചത് എന്നുള്ള പരാതിയുണ്ട്. കാരണം ആകെ ലഭിച്ചത് 2 സീറ്റ് മാത്രമാണ്. ദേവഗൌഡയ്ക്ക് പോലും സീറ്റ് കൊടുത്തു, മുന്നിൽ എസ് പിക്ക് ഒരു സീറ്റ് കൊടുത്തു. ഇവിടെ ഇപ്പോൾ മുൻനിരയിൽ ഇരിക്കാൻ കഴിയുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെക്കും സോണിയാഗാന്ധിക്കും മാത്രമാണ്. അത്രത്തോളം നിഷേധാത്മക നിലപാട് കോൺഗ്രസിനോട് ബി ജെ പി കാണിക്കുന്നു. ഒരു നിഷേധാത്മക നിലപാടും കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ മര്യാദ. പക്ഷെ ബി ജെ പിയെ പോലെയുള്ള ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ഇതിനേക്കാൾ വലുതായിട്ട് ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ തോറ്റ് പോയി എണ്ണം കുറവാണ് എന്നുള്ളത് കൊണ്ട് ഇത് ഒക്കെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും സഭയിൽ ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും ഞങ്ങൾ എപ്പോഴും സജ്ജരായിരിക്കും. യെസ്, വളരെയധികം നന്ദി ശ്രീ എം ഐ ഷാനവാസ്, മുതിർന്ന കോൺഗ്രസ് നേതാവ്, ലോക്സഭാ അംഗം ശ്രീ രമേശ് മന്നത്ത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നു കാണിക്കുന്നുണ്ടായിരുന്നു എനിക്ക് സംസാരിക്കണം, മറുപടി പറയണമെന്ന്. പക്ഷേ ശ്രീ എം ഐ ഷാനവാസ് ഒരു മീറ്റിംഗിലായതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് മാത്രം സംസാരിച്ച് അദ്ദേഹത്തെ ഒഴിവാക്കേണ്ടി വന്നത്. ക്ഷമിക്കുക രമേശ്, പറയൂ. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയുടെ ഭരണം വളരെ ശക്തമായ രീതിയിൽ, ഇന്ത്യ വളരെ വികസനോദ്ഭവമായ രീതിയിൽ മുന്നോട്ടു പോകുന്നു എന്ന് കണ്ട് സ്വന്തം സഹോദരി അധികാരം പിടിച്ചെടുത്തുകൊണ്ട് തന്നെ പുറത്തേക്ക് ചവിട്ടി മാറ്റുമെന്ന ഭയപ്പാട് കൊണ്ട് പെട്ടെന്ന് സടകുടഞ്ഞെഴുന്നേറ്റ ഒരു ആത്മവീര്യമാണിന്ന് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കണ്ട് ഒരു കോൺഗ്രസുകാരനും ഭയങ്കര സംഭവമായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, പക്ഷേ എം ഐ ഷാനവാസ് പറയുന്നത് പോലെ രമേശ് മന്നത്ത് വളരെ കൃത്യമായി കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ, മുൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ എത്ര ദിവസങ്ങൾ ആണ് സഭ നടത്തിയത് എന്ന് ആലോചിക്കുകയായിരിക്കും ബുദ്ധി. കാരണം സഭ നടക്കാത്ത ദിവസങ്ങളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ആ ഒരു മര്യാദ നിങ്ങൾ അന്ന് കാണിച്ചിരുന്നില്ല. ഇന്ന് ഇത്രയും ബഹളം ഉണ്ടായിട്ട് പോലും ആ നില വിട്ട് പെരുമാറാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ഇതിൽ രണ്ട് സംഭവങ്ങളും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ കഴിഞ്ഞ തവണ, കഴിഞ്ഞ പാർലമെന്റിന്റെ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി അവിടെ തടസ്സപ്പെടുത്തിയിരുന്നു. ഞാൻ അംഗീകരിക്കുന്നു, അതിന് വ്യക്തമായ കാരണമുണ്ട്. കാരണം ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പോലും അന്നത്തെ ഗവൺമെന്റ് തയ്യാറായില്ല. കാര്യങ്ങൾ ഏതൊക്കെയാണ്? 2G സ്പെക്ട്രം അഴിമതി, കോമൺവെൽത്ത് അഴിമതി, CAG റിപ്പോർട്ട് അഴിമതിയെ പറ്റി പുറത്തു വന്നത്, ആദർശ് ഫ്ലാറ്റ് വിവാദം തുടങ്ങിയ വൻ ആരോപണങ്ങൾ, അതേപോലെ ഹെലികോപ്റ്റർ വാങ്ങിയ അഴിമതി തുടങ്ങിയ വൻ വലിയ വലിയ കോടികളുടെ ആരോപണങ്ങൾ, അഴിമതിയുടെ ആരോപണങ്ങളെ പറ്റി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് ഇതൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ, ചർച്ചയ്ക്ക് സമയം നൽകാതെ അന്നത്തെ കോൺഗ്രസ് ഇതിനെ അധിക്ഷേപിച്ച സമയത്താണ് ഞങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങാൻ നിർബന്ധിതരായത്. പക്ഷെ ഇന്ന് നടന്നത്, ഇന്ന് അവിടെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ വിഷയം UPയിലെ കലാപമാണ്. അത് 0 hour ചർച്ച ചെയ്യാമെന്ന് സുമിത്ര മഹാജൻ, ബഹുമാനിയായ സുമിത്ര മഹാജൻ സമ്മതിച്ചിട്ട് പോലും ഇവർ നടുത്തളത്തിൽ ഇറങ്ങുന്നു. എന്തുകൊണ്ട് ഇവർക്ക് ആ ചർച്ച ചെയ്യുന്ന സമയത്തേക്ക് അവർ അനുവദിച്ച സമയം വരെ കാത്തു നിന്നുകൂടാ? BJP അന്ന് സമയം അനുവദിച്ചിരുന്നില്ല, മറിച്ച് ഇന്ന് സമയം അനുവദിച്ചിട്ടും അവിടെ വന്നത് ഒരു ഷോ വർക്ക് മാത്രമായിരുന്നു. അവർക്ക് എന്തെങ്കിലും കാട്ടിക്കൂട്ടുവാനായിട്ട് നരേന്ദ്രമോദി, ശ്രീ നരേന്ദ്രമോദിയെ പോലെ ബഹുമാനായ ഒരു വ്യക്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന, വികസനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഭാരതത്തിന്റെ ഇവർ തള്ളിപ്പോകും, ഇനിയും കൂടുതലേക്ക് പോകുമെന്ന അവസ്ഥയാണ്. എന്തെങ്കിലും കാട്ടിക്കൂട്ടുക, എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഇന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ ചെയ്യുന്നത് പോലുള്ള ചർച്ചയിലേക്ക് വരിക, ലൈം ലൈറ്റിലേക്ക് വരിക, ഉറങ്ങിക്കിടക്കുന്നു എന്നുള്ള തോന്നൽ അണികളിൽ നിന്നും അകറ്റുക, പൊതുജനങ്ങളിൽ നിന്നും കോൺഗ്രസിന് ജീവനുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം വരുത്തുക, ഇതിനുള്ള ഒരു ഗിമ്മിക്ക്, അതാണോ ഇന്ന് സഭയിൽ കണ്ടത്? ഒരിക്കലുമല്ല. രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ പലപ്പോഴും BJP ശക്തമായി വ്യക്തിപരമായി ആക്രമിക്കുന്ന രംഗങ്ങളാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നടന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താ? കഴിഞ്ഞ 11 മാസങ്ങളായി ഇവിടെ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ഉത്തർപ്രദേശിൽ മാത്രം ഏകദേശം 600 വർഗീയ കലാപങ്ങൾ ഉണ്ടാകുകയും അതും മുസാഫിർ പോലുള്ള നഗരങ്ങളിൽ വർഗീയ കലാപം ഉണ്ടാകുന്നതിനെ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന മാധ്യമം വ്യക്തമായ രേഖകളോടുകൂടി പത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ അതിനെ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ കേൾക്കാത്ത രീതിയിൽ
അത് ഉന്നയിക്കുന്ന ആൾക്കാരെ വ്യക്തിപരമായ രീതിയിൽ ആക്രമിക്കാനുള്ള ഒരു കാര്യമാണ് ബി ജെ പിയും അതേപോലെ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട സ്പീക്കറും ചെയ്തിരിക്കുന്നത്. ഇത് ചെറിയ വിഷയമായിട്ട് കരുതേണ്ടതല്ല. നമ്മുടെ നാട്ടിൽ നോക്കണം, ഇപ്പൊ ബി ജെ പി ഒരു ഇതിന്റെ ഈ വർഗീയ ഇലകളുടെ ഒരു മറുഭാഗത്ത് ബി ജെ പിയുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. ഞാൻ പറയുന്നു, നമ്മുടെ ലോക്സഭയിലും നമ്മുടെ നിയമസഭയിലും എല്ലാ കാര്യങ്ങളിലും രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനോട് എന്തുകൊണ്ട് ഭരണകക്ഷി ഇത്തരത്തിലുള്ള വിമുഖത കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത തെറ്റിനെ അവർ അല്ലാതെ ന്യായീകരിക്കുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. അല്ല, വെറും ഒരു ചർച്ചയല്ല ആവശ്യപ്പെട്ടത്. ഒന്ന് അടിയന്തര പ്രമേയമാണ്. അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോൾ മറ്റ് സഭാ നടപടികൾ എല്ലാം നിർത്തിവെച്ച് വേണം അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ. അപ്പോൾ സ്വാഭാവികമായും സഭയുടെ നിശ്ചയിച്ചിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളെയും ബാധിക്കും, വിഷയങ്ങളെ ബാധിക്കും. അതുകൊണ്ടാണ് സുമിത്ര മഹാജൻ പറയുന്നത് സീറോ അവറിലോ മറ്റു അടിയന്തര പ്രമേയം അല്ലാതെ വോട്ടെടുപ്പില്ലാത്ത ചർച്ചയാകാമെന്ന്. ഒരിക്കലുമല്ല സുരേഷ്. കാരണം കഴിഞ്ഞ ഈ ഇത്രയും കാലം ഇത്രയും ദിവസങ്ങളിലായി ചേർന്ന പാർലമെന്റിൽ ഇവിടെ ബിജു ജനതാദളും സമാജ്വാദി പാർട്ടിയും ADMK ഒക്കെ വളരെ ചെറിയ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ സഭ നിർത്തിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യാനുള്ള എന്ത് ഉത്തരവാദിത്തമാണ് ഈ സ്പീക്കർക്കും ഈ BJP സർക്കാരിനും ഉള്ളതെന്ന് മുന്നിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതിന്റെ ആശയം മനസ്സിലാക്കാം. ഞാൻ വരാം ഒരു പ്രേക്ഷകനിലേക്ക്. ഹലോ, കേൾക്കാമോ? ഹലോ, 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 കേൾക്കാമോ? ഫോൺ കട്ടായി പോയി തോന്നുന്നു. ശ്രീ രമേശ്, മന്നത്ത്, ഒരു ഒരു പ്രതിപക്ഷത്തിനോട് കാണിക്കേണ്ടുന്ന ഒരു മര്യാദ, അത് രാഹുൽ ഗാന്ധിയുടെ വിഷയം അതാണ്. സഭയിൽ ഒരാൾ മാത്രം സംസാരിച്ചാൽ മതി എന്നാണ് സ്പീക്കറുടെ മനോഭാവം. ആ ഒരാൾ എന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, പ്രധാനമന്ത്രി തന്നെയാണ്. സഭയിൽ പ്രധാനമന്ത്രി മാത്രം സംസാരിച്ചാൽ മതി എന്നുള്ള മനോഭാവത്തിൽ ഒരു സ്പീക്കർ പെരുമാറിയാൽ പിന്നെ പ്രധാനമന്ത്രി കഴിഞ്ഞ സഭാ നടപടിക്രമങ്ങൾ അനുസരിച്ച് തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് ഇല്ല എന്നിരിക്കെ ആ കക്ഷിയുടെ നേതാവിന് ആ ഒരു പരിഗണന നൽകേണ്ടത് തന്നെ. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ശബ്ദവും കൂടെ സഭയിൽ കേൾക്കണം. തീർച്ചയായും ഞങ്ങൾ പ്രതിപക്ഷത്തെ പൂർണ്ണമായും കേൾക്കാതിരിക്കുന്ന ഒരു ഭരണമല്ല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, 11 മാസമായിട്ട് BJP ഭരിക്കുന്നു, അത് തെറ്റാണ്. ഇപ്പൊ 70 ദിവസമേ 72 ദിവസമേ ആയിട്ടുള്ള BJP ഭരിച്ചു തുടങ്ങിയിട്ട്, 11 മാസമായിട്ടില്ല. എന്നാൽ മുസാഫർ കലാപം നടക്കുന്ന സമയത്ത് അവിടെ ഭരിച്ചിരുന്ന കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ഗവൺമെന്റും ഇപ്പോഴും അന്നും UP ഭരിക്കുന്നത് ശ്രീ അഖിലേഷ് യാദവിന്റെ സംഘടനയുമാണ്, SPയുമാണ്. അല്ലാതെ BJP അല്ല അവിടെ എവിടെയും ഭരിക്കുന്നത്. ഇതിലെ BJP യാതൊരു പങ്കുമില്ല എന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഈ നടന്ന കലാപ സത്യത്തിലെ UPയിൽ എന്താണ് സംഭവിക്കുന്നത്? UPയിലെ ആഭ്യന്തര അവസ്ഥ, UPയിലെ ഭരണം ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് നമ്മൾ കണ്ടുകൂടാന്ന് നടിക്കരുത്. അതുകൂടാതെ ഇന്ന് സോണിയാഗാന്ധി എന്തിനാണെന്ന് മുലായം സിംഗുമായിട്ട് രാവിലെ മീറ്റിംഗ് വെച്ചത് നിങ്ങൾ വായിച്ചിട്ട്, പത്രങ്ങൾ വായിച്ചിട്ടുണ്ട്, TV കണ്ടിട്ടുണ്ട് എനിക്കറിയില്ല. ഇന്ന് രാവിലെ മുലായം സിംഗുമായിട്ട് സോണിയാഗാന്ധി മീറ്റിംഗ് നടത്തി. അതായത് തന്റെ മകന്റെ ഗവൺമെന്റ് പിന്നാക്കം പോകുന്നു, മീഡിയകളിൽ നിന്നും മറ്റുമെല്ലാം മോശം പേരുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, സ്ഥിരമായി പീഡനങ്ങൾ നടക്കുന്നു, സ്ഥിരമായി അക്രമങ്ങൾ നടക്കുന്നു, ഇതെല്ലാം പിന്നോട്ട് മാറ്റുന്നതിനായിട്ട്, മുൻനിരയിൽ നിന്നും പിന്നിലേക്ക് പിടിച്ചു മാറ്റുന്നതിനായിട്ട് ഒരു കാരണം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് സോണിയാഗാന്ധി തന്റെ മകനെ മുന്നിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ വരാം. ശ്രീ PV തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ദില്ലിയിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ PV തോമസ്, സഭാ നടപടികൾ പലപ്പോഴും പല തവണയും പല വിധത്തിൽ തടസ്സപ്പെടുകയും ബഹളമുണ്ടാവുകയും എല്ലാം കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. ഇന്ന് സഭയിൽ നടന്നത് ഈ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം മാനിക്കാത്ത രീതിയിലുള്ള ഒരു ഭരണപക്ഷത്തിനെയും സ്പീക്കറിനെയുമാണോ താങ്കൾ കണ്ടത്? അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തിന് ഈ സർക്കാർ അത്രയ്ക്ക് പരിഗണന നൽകുന്നില്ല എന്നുള്ള ആരോപണത്തിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഇതുപോലുള്ള ആരോപണങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ ഒരു വലിയ വെല്ലുവിളി നേരിടുകയാണ് ഇപ്പോൾ പരാജയത്തിന് ശേഷം. പിന്നെ പ്രിയങ്കാന്ധിയെ കൊണ്ടുവരണമെന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന് തന്റെ സ്ഥാനവും നേതൃത്വവും ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പ്രിയയ്ക്ക് വേണ്ടി പാർട്ടികളിൽ വലിയ പ്രോബ്ലം തീരുകയാണ്. അദ്ദേഹം തെളിയിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം ഒരു പക്ഷേ, അത് ആയിരിക്കാം ഒരു പക്ഷേ. എന്നാൽ തന്നെയും ഇന്ന് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൽ നിന്നും കോൺഗ്രസ് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അതിന് യാതൊരു ഇതുമില്ല. അതുപോലെ തന്നെ തീർച്ചയായിട്ടും സ്പീക്കർ ഇതിനൊക്കെ എതിർക്കും.
സ്പീക്കർ കലാപങ്ങളായിട്ട് സ്പീക്കറിനെല്ലാം ഏർക്കാറുണ്ട്, എല്ലാ സ്പീക്കർമാരും. അത് പാർട്ടിയിലാണെന്നൊക്കെ പറയുന്നത് അദ്ദേഹം പറയേണ്ടതാണ്. അല്ല, പക്ഷേ ശ്രീ പി വി തോമസ് അല്പം മുൻപ് സംസാരിച്ച ശ്രീ എം ഐ ഷാനവാസ് പറയുകയായിരുന്നു, സഭയിൽ കോൺഗ്രസ് അംഗങ്ങൾ എഴുന്നേറ്റ് എന്തെങ്കിലും പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായും അവഗണിക്കുന്ന രീതിയിൽ സുമിത്ര മഹാജൻ പെരുമാറുന്നു. മറിച്ച് അത് എണീക്കുന്നത് അണ്ണാ ഡി എം കെ ആണെങ്കിൽ അതിന് വലിയ പരിഗണന ലഭിക്കുന്നു, അതുമല്ല തൃണമൂൽ ആണെങ്കിൽ പോലും ബിജു ജനതാദൾ ആണെങ്കിൽ പോലും പരിഗണന ലഭിക്കുന്നു. ആ ഒരു മാന്യതയും പരിഗണനയും കോൺഗ്രസിനോട് കാണിക്കുന്നില്ല എന്ന്. അത് തീർച്ചയായിട്ടും കോൺഗ്രസിന് ഞാൻ ഇപ്പൊ 35 വർഷമായിട്ട് ഈ ലോക്സഭ ഞാൻ കാണുന്നതാണ്. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലം ഉണ്ടാകാറുണ്ട്. പ്രതിപക്ഷം എപ്പോഴും സ്പീക്കർ അവരോട് ആവശ്യമായിട്ട് ചെയ്യുന്നില്ല പറയാറുണ്ട്. അത് വളരെ സത്യപരമായിട്ടാണ്, അത് അവരുടെ കീ പോയിന്റാണ്. പക്ഷേ ഇവിടെ പ്രതിപക്ഷത്തെ ഈ സുമിത്രാ മഹാജൻ എന്ന് പറയുന്ന ഇടത്തും ലോക്സഭാ സ്പീക്കർ പറയുന്നു ഒരു ആർ എസ് എസ് ആണ്. അദ്ദേഹത്തിന്റെ സ്ത്രീയുടെ ഭർത്താവും അറസ്റ്റിലായിരുന്നു. അപ്പൊ ആ രീതിയിലൊക്കെ അവർ ചെയ്യുന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ ഭരണകൂടമായിട്ടുള്ള ഒരു തത്വമാണ്, അത് ഒരു ഫാക്ടാണ്. അത് അങ്ങനെ ഒരു ഔട്ട്റേജസ് ആയിട്ട് അവര് ഒരു പാർട്ടി പോകുന്നു തോന്നുന്നില്ല. നമുക്ക് കാണുന്നില്ല, അത്രയും സമയം രണ്ടു വർഷം രണ്ടു മാസം പോകുന്നേ ഉള്ളൂ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കണം. ഇപ്പൊ പറഞ്ഞ കാര്യം ആദ്യമായിട്ടാണ് ഒരു നെഹ്റു ഗാന്ധി കുടുംബത്തിലെ അംഗം സഭയുടെ പ്രതിനിധിയായിട്ട് വരുന്നതാണ്. ശരിയാണ്. അല്ല, പക്ഷേ ശ്രീ പി വി തോമസ് ഒരു കാര്യം കൂടെ താങ്കളോട്, അരുൺ ജെയ്റ്റ്ലി പറയുന്നത് എന്താണ്, കോൺഗ്രസ് വല്ലാത്ത ഇന്റേണൽ സമ്മർദ്ദമുണ്ട് കോൺഗ്രസിന്. ഒന്ന്, അതുകൊണ്ടാണ് ഈ വിഷയമില്ലായ്മയെ ഒരു വിഷയമാക്കി വർഗീയ കലാപം നടന്നു എന്നുള്ള ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് എടുത്തു കാണിച്ചുകൊണ്ട് അടിയന്തര പ്രമേയം വേണം സഭയിൽ എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് വിഷയമില്ലായ്മയുടെ ഒരു വിഷയമുണ്ടാക്കുന്നു, വളരെ ശുഷ്കിച്ച ഒരു വിഷയം സഭയിൽ ഉന്നയിക്കുന്നു, എന്നിട്ട് അത് സഭാ നടപടികൾ തടസ്സപ്പെടുത്തി വാർത്തയാക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് നടത്തുന്നു. അതിനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഒരു കൊട്ടാരത്തിൽ വിപ്ലവം നടക്കുന്നുണ്ട് കോൺഗ്രസിൽ, ആ കൊട്ടാരത്തിലെ വിപ്ലവം മറച്ചു വെക്കാനുള്ള ശ്രമമാണെന്ന്. അത് വളരെ അതിനെക്കുറിച്ച് സംസാരിച്ചെങ്കിൽ ഒത്തിരി സംസാരിക്കാനുണ്ട്. കാരണം അതിലെ പല സഹവാസികളാണ് എസ് പിയോ അല്ലെങ്കിൽ ബി ജെ പിയോ ഒക്കെ സഹവാസികളാണെന്നല്ല, എന്തുകൊണ്ട് അക്കാണ് നടക്കുന്നത്, ഏറ്റവും കുറവാണ് അരുൺപൂരിലോ അതുപോലെ മുസഫർ നഗറിലോ ഒക്കെയുള്ള സംഭവം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോ മീറച്ച് നടന്ന സംഭവം, അപ്പോ അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വളരെ വലിയ കാര്യമാണ്. പക്ഷെ തീർച്ചയായിട്ടും പാർലമെന്റിന്റെ ഈ ഒരു പ്രശ്നം ഉന്നയിക്കേണ്ടതാണ്, മറ്റൊരു കാര്യം കൂടെ ഇപ്പൊ യു പി യെ കുറിച്ച് പറഞ്ഞപ്പോൾ ആണ്, കാരണം യു പിയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കേണ്ടത് ചില കക്ഷികളുടെയൊക്കെ ഒരു അനിവാര്യ നിലനിൽപ്പിനും വോട്ട് നേടാനും കൂടുതൽ സീറ്റ് നേടാനും ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്, മുൻപ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായിരിക്കില്ല യു പിയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. അത് ധ്രുവീകരണം നടത്തി, അതായത് ജാക്ക് സമുദായവും അതുപോലെ അപ്പർക്കാസ്റ്റും എല്ലാവരും വന്ന് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ അവിടെ വരാൻ പോകുന്നത് വൈപ്പോൾ വരാൻ പോവാണ്, മുഹമ്മദാബാദിലെ ബാറ്റിംഗോറി സ്ഥലങ്ങളിൽ വരാൻ പോവാണ്. അപ്പം അതിന്റെ ഫലമായിട്ടായിരിക്കാം എന്ന് നമുക്ക് തീർച്ചയായിട്ടും രാഷ്ട്രീയം പറയുന്നവർക്ക് നിഗമനത്തിലെത്താൻ പറ്റും. എങ്കിലും തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യു പി ഗവൺമെന്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും ഇതിനെ ശക്തമായിട്ട് നേരിട്ടേയും ഇതിനെ അക്ഷമർത്തുകയും ചെയ്യണം. ചെയ്തില്ലെങ്കിൽ യു പിയില് ജനജീവിതം വളരെ മോശമായി പോകും. ഇത് രാഷ്ട്രീയമായിട്ട് നടക്കുന്നുണ്ട്, എനിക്ക് തെളിവൊന്നുമില്ലല്ലോ, നമുക്ക് തെളിവില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താ ഇന്ന് രാഷ്ട്രീയ ഇഷ്യൂ. യെസ്.
വളരെയധികം നന്ദി ശ്രീ പി വി തോമസ്, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിൽ. ദില്ലിയിൽ നിന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ പി വി തോമസ് ആണ്. ഇതാണ് രഞ്ജിത്ത്, വളരെ കൃത്യമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാമുള്ളൂ. കാരണം പ്രതിപക്ഷം ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ എതിർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിന് എന്ത് തന്നെ, അതിനുശേഷം ചർച്ചയിലൂടെ വാദത്തിലൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് ആവശ്യം ഇന്നതാണെന്ന് ബോധ്യപ്പെടുത്തി പിന്നീട് അത് നേടിയെടുക്കുക, അത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വവുമാണ്. അപ്പോൾ ഭരണപക്ഷം ചെയ്യുന്നത്, പ്രതിപക്ഷം സഭയിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനുള്ള തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികമായും ഭരണപക്ഷം ചെയ്യുന്നതാണ്. അതിനെ ഒരു ഏകാധിപത്യ മനോഭാവമെന്നോ അല്ലെങ്കിൽ പക്ഷപാതപരമായ പെരുമാറ്റമെന്നൊന്നും പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ടതില്ല. അങ്ങനെയല്ല സുരേഷ്, കഴിഞ്ഞ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് നമുക്ക് ഒരുപാട് വർഷത്തെ പരിചയവും ഇതൊക്കെ ഉണ്ട്. നമ്മുടെ പാർലമെന്റിന് അതിൻ്റെതായ ഒരു മഹിമയുണ്ട്. ഇതുവരെ ഇപ്പൊ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നു, ബി ജെ പി സർക്കാർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഈ കഴിഞ്ഞ 10 വർഷത്തെ യു പി എ സർക്കാർ ഉണ്ടായിരുന്നു. എന്തെല്ലാം തരത്തിലുള്ള ഇവിടെ പ്രതിപക്ഷത്തെ എപ്പോഴും ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമാക്കായിക്കൊണ്ട് വിമർശനങ്ങളെ നല്ല രീതിയിൽ നേരിടാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു മനോഭാവം കാണിക്കുക എന്നുള്ളതാണ് ഒരു ഭരണപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതിൽ നിന്ന് ഒളിച്ചോടുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായും തന്നെ അതിനെ ന്യായീകരിക്കാനാകാത്ത കാരണങ്ങൾ ഉണ്ടാകാം. ഞാൻ പറയുന്നു, ഇപ്പൊ ഇന്നിപ്പോ എല്ലാവരും ഇന്ന് ഇങ്ങനത്തെ ഒരു വിഷയം ഓർത്തുകൊണ്ടുവന്നപ്പോ ഞാൻ പറയുന്നു ഇത് വളരെ ശുഷ്കിച്ചതാണ് ഇത് നല്ല രീതിയിൽ. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഈ ഇത്രയും കാലങ്ങളിൽ നടന്ന വർഗീയ സംഘടനകളെ വളരെ കുറച്ചായി കണ്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടാണെന്ന് പറയുന്നത്? പാർലമെന്റ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകണം, ചർച്ചയിലൂടെ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഇതിൽ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല, ഇതിൽ മോഡി സർക്കാരിനെ മോഡിയെ വ്യക്തിപരമായി വിമർശിച്ചിട്ടില്ല. ബി ജെ പി ചെയ്യുന്നത് അവിടെയാണ്, ബി ജെ പി രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ വ്യക്തിപരമായി എതിർക്കുന്ന നയമുണ്ടാകുന്നു. ഞാൻ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു എം പി ആണ്, കോൺഗ്രസിന്റെ 2 എം പിമാരിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്ക് ഉത്തർപ്രദേശിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ലോക്സഭയിൽ പറഞ്ഞുകൂടാ എന്നുള്ളതിന് ബി ജെ പിന്റെ അവകാശം വേണോ? അതിനെ ഉന്നയിക്കാൻ പാടില്ല എന്ന് ബി ജെ പിന്റെ സർട്ടിഫിക്കറ്റ് വേണോ? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു പൊതുവായിട്ടുള്ള രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവത്തെ സഭയ്ക്ക് മുന്നിൽ ചർച്ചയ്ക്കെടുക്കാൻ വേണ്ടി ഒരു ആവശ്യം അങ്ങോട്ട് ഉന്നയിക്കുന്നു. ആ ഉന്നയിക്കുന്ന സമയത്ത് അതിനെ ആദ്യമേ തന്നെ എതിർക്കുകയും പിന്നീട് സ്പീക്കർ ഇതൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്ന മറ്റു കക്ഷികളോട് കാണിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതികാര മനോഭാവം കാണിക്കുന്നത് സഭയ്ക്കകത്ത് നമ്മുടെ ഭരണ സംവിധാനത്തെ ജനാധിപത്യത്തിന് അത് കളങ്കം തന്നെയാണ് എന്ന് പറയാൻ. രമേശ്, കാരണം വളരെ കൃത്യമായി ബി ജെ പിക്ക് കോൺഗ്രസിനോട് ഒരു രാഷ്ട്രീയ വിരോധം ഉണ്ട്. ആ രാഷ്ട്രീയ വിരോധം തന്നെയാണ് വളരെ കൃത്യമായി പ്രതിപക്ഷ നേതൃ പദവി നൽകാത്തതിലൂടെ ഇതുവരെ അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഒരു പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷം ഉണ്ടാകണം, അപ്പോൾ മാത്രമേ നിങ്ങൾ നേരത്തെ എം ഐ ഷാനവാസ് പറഞ്ഞതുപോലെ എത്രത്തോളം മൃഗീയ ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അവിടെ പ്രതിപക്ഷം കൂടെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഭരണമാവുകയുള്ളൂ. ആ നില, ആ മനോനില തെറ്റുന്നുണ്ടോ ബി ജെ പിക്ക്? മനോനില തെറ്റി കോൺഗ്രസിനെ ഒന്നുമല്ല എന്ന് വിമർശിച്ച് മാറ്റി നിർത്തുമ്പോൾ സ്വയം ചെറുതാകുന്നുണ്ട് ബി ജെ പി. ഇത് കോൺഗ്രസിനെ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാതിരുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ്. ഒന്ന്, നിയമപരമായിട്ട് അവിടെ ഇരിക്കാനുള്ള യാതൊരു അധികാരവും കോൺഗ്രസിനില്ല, അവകാശവും കോൺഗ്രസിന്. പിന്നെ എന്തിനാണ് അവർ ഇല്ലാത്തൊരു കാര്യത്തിന് പിന്നാലെ ഓടുന്നത്? ഏകദേശം 17 കൊല്ലത്തോളം ഇന്ത്യ മഹാരാജ്യം കോൺഗ്രസ് പ്രതിപക്ഷ നേതാവില്ലാതെ ഭരിച്ചിട്ടുണ്ട്. ചരിത്രം പഠിക്കണം നിങ്ങൾ, അതാണ് പ്രധാന കാര്യം. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് പൂർണ്ണമായും പ്രതിപക്ഷത്തില് ഞങ്ങൾക്ക് വളരെയധികം ബഹുമാനമുണ്ട്. ഒരു ഒറ്റക്കക്ഷി പ്രതിപക്ഷം വേണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു, കാരണം അത് നല്ല ഭരണത്തിന് ഒരുപാട് ഉപകാരം ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹവും ഇവിടെ ഇരിക്കുന്ന എന്റെ കോൺഗ്രസ് സുഹൃത്തും മുമ്പ് ശ്രീ എം പി ഷാനവാസും പറയുന്നത് കേട്ടു, മറ്റുള്ള പാർട്ടികളുടെ അണ്ണാ ഡി എം കെക്ക് വേണ്ടിയല്ല നൽകി, അണ്ണാ ഡി എം കെ ചോദ്യം ചോദിക്കണമെന്ന് അനുവദിച്ചു. സത്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് പ്രശ്നം? നിങ്ങളെ 0 hour സംസാരിക്കാൻ അനുവദിച്ചതാണോ അതോ അണ്ണാ ഡി എം കെയുള്ള അസൂയയാണോ? നിങ്ങളും അണ്ണാ ഡി എം കെയും തമ്മിൽ വലിയ വ്യത്യാസമില്ല, 44-38 വലിയ വ്യത്യാസവുമില്ല. അവരൊരു സംസ്ഥാനത്ത് നേടി, നിങ്ങൾ ഇന്ത്യ മൊത്താകെ നേടി. അപ്പോൾ തമ്മിൽ ഭേദം അണ്ണാ ഡി എം കെ തന്നെയാണെന്ന് സുഹൃത്ത് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അവരോടുള്ള അസൂയ ബി ജെ പിയുടെ മേലല്ല. നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ ഇദ്ദേഹം പറഞ്ഞു ചോദ്യം ചെയ്യാൻ അനുവദിക്കുന്നില്ല, ചോദ്യം ചോദിക്കാൻ അനുവദിക്കുന്നില്ല, ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ല. ആരാണ് അനുവദിക്കാതിരുന്നത്? ചർച്ച ചെയ്യാം, 0 hour ഇപ്പോൾ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം 0 hour നിങ്ങൾക്ക് അവസരം തരും, ആ സമയത്ത് ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, സുമിത്ര മഹാജൻ ശ്രീമാൻ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു, എൽ
എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, അതിന്റെ പോയിന്റുകൾ പറയൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു മീഡിയയിൽ കണ്ടില്ലേ, പേപ്പറിൽ കണ്ടില്ലേ എന്ന്. അദ്ദേഹത്തിന്റെ കയ്യിൽ വ്യക്തമായ ചോദ്യങ്ങളില്ലായിരുന്നു, വ്യക്തമായ പോയിന്റുകളില്ലായിരുന്നു. അപ്പോൾ ആരോ കീ കൊടുത്തു വിട്ട ഒരു പാവയെ പോലെ പെട്ടെന്ന് പൊട്ടൻ ലോട്ടറി അടിച്ചത് പോലെ പറയുന്നത് പോലെ മാധ്യമങ്ങളിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എല്ലാ സഭ, അത് നിയമസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട് മുൻപ്. ഉണ്ട്, പക്ഷേ അല്ല, ഒരു നിമിഷം, അതിലൊരു കാര്യമുണ്ട് ശ്രീ സുരേഷ്. അത് ചർച്ച ചെയ്യാൻ വരുന്ന സമയത്ത് അതിനെപ്പറ്റിയുള്ള വ്യക്തമായ പോയിന്റുകൾ, ചോദിക്കേണ്ട വ്യക്തമായ ചോദ്യങ്ങൾ എല്ലാം കയ്യിലായിട്ട് കയ്യിലുണ്ടായിട്ട് വേണം പറയാൻ. അത് നിയമസഭയിലായാലും ശരി, ലോക്സഭയിലായാലും ശരി, രാജ്യസഭയിലായാലും ശരി, അതാണ് നിയമം. അതനുസരിക്കാതെ എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി ഇത് നടത്തി. രണ്ട് കാര്യം, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഇതിന് പിന്നിലുള്ള പ്രധാന ചേതോ വികാരം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഹെറാൾഡ് പത്രത്തിലെ അഴിമതി നടന്നു എന്ന് പറഞ്ഞ് സുബ്രഹ്മണ്യസ്വാമി കൊടുത്ത കേസിൽ അമ്മയും മകനും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നാളെ കോടതിയിൽ ഹാജരാകണം എന്ന് അവർ അതിനെ കാലാവധി നീട്ടി നേടിയിട്ടുണ്ടെങ്കിലും നാളെ ഹാജരാകേണ്ട ദിവസമായിരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വിലക്കേറ്റ ചർച്ചയിൽ രാഹുൽ ഗാന്ധി ഇരുന്ന് ഉറങ്ങി എന്നത് ഇന്ന് ഇന്ത്യ ഒട്ടാകെയുള്ള മീഡിയകളിലും ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലും എല്ലാം വളരെയധികം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാണക്കേട്. രണ്ടാമത്തെ കാര്യം, മുതിർന്ന നേതാക്കൾ എല്ലാവരും പറയുന്നു അദ്ദേഹം കഴിവുകെട്ടവനാണെന്ന്. കേരളത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും സംസ്ഥാന കമ്മിറ്റിയിൽ പ്രസിഡന്റ് ഇരിക്കുന്ന വേദിയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യുക്കാരും പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങളിലുള്ള പാളിച്ചയാണ് തോൽവിക്ക് കാരണമെന്ന്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധിയെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആക്കി കൊണ്ടുവരണമെന്നും അതോടൊപ്പം അതല്ലെങ്കിൽ യു പിയുടെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആക്കണമെന്നും പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്നുണ്ടായ ഭയമാണ് അദ്ദേഹത്തെ ഇതെല്ലാം ചെയ്യിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബി ജെ പിക്ക് അങ്ങനെ ന്യായങ്ങൾ കുറെ ഉണ്ടാകും, ബി ജെ പി ആ ന്യായങ്ങൾ പറയുകയും വേണം, അത് രാഷ്ട്രീയമാണ്. പക്ഷേ രഞ്ജിത്ത്, ഇത് എന്തുകൊണ്ട് ഈ പഴി ബി ജെ പിയിൽ നിന്നും നിങ്ങൾ കേൾക്കേണ്ടി വരുന്നു? അല്ല, ഇതിനു മുൻപ് നടന്നതൊക്കെ ഈ പറഞ്ഞതൊക്കെ സത്യമായതുകൊണ്ട് തന്നെ അല്ല സുരേഷ്? ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ പാർട്ടിയിൽ എന്തൊക്കെ ചർച്ച ചെയ്യുന്നു, യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ എന്ത് ചർച്ച ചെയ്യുന്നു, അത് ബി ജെ പിക്കാരോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ ചിലപ്പോൾ സോണിയാഗാന്ധിയെ വിമർശിക്കും, രാഹുൽ ഗാന്ധിയെ വിമർശിക്കും, പാർട്ടിക്കകത്ത് വിമർശനങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ പറയാം, അല്ലല്ല ഞാൻ പറയട്ടെ, അതൊക്കെ പാർട്ടി വേദികളിൽ സംഭവിക്കുന്നതാണ്. ആ പാർട്ടി വേദികളിൽ സംഭവിക്കുന്ന മുഴുവൻ ഒരു സഭയുടെ പ്രശ്നമായി ഉന്നയിച്ചുകൊണ്ട് അല്ല ഒരു വ്യക്തിയുടെ പ്രശ്നമായി ഉന്നയിക്കുന്നത്, ഞാൻ പറയട്ടെ, അതൊക്കെ അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് ആവശ്യമില്ല. ബി ജെ പിക്ക് ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും സീറ്റ് കിട്ടുന്നുള്ള ഒരു അധികാര ഹുങ്ക് മാത്രമേ ഉള്ളൂ. അതൊരു അഹങ്കാരം, രാഷ്ട്രീയ അഹങ്കാരം എന്നുള്ളതിനപ്പുറത്ത് ഇതിനെ കൂടുതലൊന്നും കാണണ്ട. പിന്നെ വേറൊരു കാര്യം, എന്തിനാണ് രാഹുൽ ഗാന്ധി നിങ്ങൾ ഇത്രയും പഠിക്കുന്നത്? ഞാൻ ചോദിക്കുന്നു, ഇവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ് രാഹുൽ ഗാന്ധി എം പി ആയി വരുന്നത്. ഇങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിന് സഭയിലൊന്നും വലിയ പരിചയ ജ്ഞാനങ്ങളൊന്നും ഇല്ല. അദ്ദേഹം ഒന്ന് വ്യക്തമായിട്ടും എന്താണ് സഭയിൽ ചർച്ച ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ സ്പീക്കർ ചോദിക്കുന്ന, അദ്ദേഹത്തിന് ചർച്ച ചെയ്യുമ്പോഴാണ് അതിന് ബന്ധപ്പെട്ട രേഖകളും ഇതൊക്കെ ഹാജരാക്കുന്നത്. അതാണ് സഭാ നടപടികളുടെ കൂടെയുള്ളത്. അല്ലാതെ ആ സമയത്ത് ചെയ്യില്ല എന്നും, പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ വിലക്കയറ്റുന്ന സമയത്ത് ചർച്ച ഉറങ്ങി എന്നുള്ള കാര്യം ഞാൻ ചോദിക്കുന്നു. ആനന്ദ് ശർമ്മ രാജ്യസഭയിൽ വെച്ച് ഇസ്രായേലിന്റെ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ പ്രധാനമന്ത്രി അവിടെ കിടന്ന് ഉറങ്ങുന്ന ചിത്രം മാധ്യമങ്ങൾ കാണിച്ചില്ല എന്നുള്ളതുകൊണ്ട് പാർലമെന്റിന്റെ ഇതുവരെയുള്ള സ്വഭാവം എടുത്തു നോക്കുമ്പോ ഭരണകക്ഷികള് എപ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് പെരുമാറാറ്. ചർച്ചകൾ വരുന്ന സമയങ്ങളില് പ്രതിപക്ഷത്തിനെ ശിഥിലമാക്കുക, പ്രതിപക്ഷം അതിലെങ്കിൽ ശിഥിലമായി കുറയ്ക്കുക. 1900 ഇന്ത്യൻ പാർലമെന്റ് സ്റ്റാർട്ട് ചെയ്ത മുതലേ തന്നെ പ്രതിപക്ഷം ഒരിക്കലും ഒറ്റക്കെട്ടായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യത്തില്. പിന്നെ ഇതിന് ചൂടേറിയ വിഷയങ്ങൾ, കോൺഗ്രസ്സുകാര് ഭരിക്കുന്ന സമയത്ത് തന്നെ വർഗീയ കലാപങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിലും പാർലമെന്റിൽ ഇത്ര വേണ്ടപ്പെട്ട രീതിയിൽ ചർച്ച നടക്കുകയോ അതിന് വേണ്ട രീതിയിലുള്ള പ്രതിരോധിക്കുകയോ കോൺഗ്രസ്സുകാർ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ കോൺഗ്രസ്സുകാരെ ആണെങ്കിലുള്ള വിഷാദങ്ങളൊക്കെ അവരടി കൊടുത്ത് വടി കൊടുത്ത് അടി വാങ്ങിയതാണ്. കാരണം ഇതിൽ കുറച്ച് ചരിത്രം കൂടി ഉണ്ട് സുരേഷെ പറയാൻ. കാരണം 1999 വാജ്പേയി നന്നായി ഭരിച്ച് ഭൂരിപക്ഷം കോൺഗ്രസിന് തന്നെയായിരുന്നു, അല്ല ബി ജെ പിക്ക് തന്നെയായിരുന്നു. അന്ന് സുർജിത്ത് ഇടപെട്ടുകൊണ്ട് കോൺഗ്രസിനെതിരെ ബി ജെ പി എതിരെ മതേതര കക്ഷികളെ ഒന്നിച്ച് നടത്തി യു പി എ എന്ന ഒരു സങ്കല്പം കൊടുത്ത് ഇടതുപക്ഷം അതിശക്തമായ പിന്തുണ നൽകി വളരെ ചെയ്ത് ഭരണം നടത്തി 2006 വരെ ആ ഭരണം വളരെ ഭംഗിയായിട്ട് കൊണ്ടുവരികയും
അവസാനം ആണവ കരാർ വന്നപ്പോ പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ മൻമോഹൻ സിംഗ് ന്യൂയോർക്ക് പോയി ഒപ്പിട്ട് മറ്റേ അമേരിക്കയ്ക്ക് വേണ്ടി സൈൻ ചെയ്ത് തന്നതിന് ശേഷം ഇടതുപക്ഷത്തോട് പറഞ്ഞു നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ചാക്കിട്ടുപിടുത്തൊക്കെ നടത്തിയിട്ടും ഭരണം വാങ്ങി വീണ്ടും ഒരു അഞ്ചു വർഷം അഴി ഇടതുപക്ഷം ഇല്ലാതെ ഭരിച്ചിട്ട് കോൺഗ്രസ് തന്നെ വടി മേടിച്ച് വടി കൊടുത്തിട്ട് അടി വാങ്ങിയിരിക്കുകയാണ്. ഇനി ആ കോൺഗ്രസ്സുകാരാണ് ഇപ്പോ ബി ജെ പിയെ കുറ്റം പറയാൻ പോകുന്നത്. അല്ല, പക്ഷേ ശ്രീ ഷാലി അബൂബക്കർ, രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പറയുന്നത് പോലെ പ്രതിപക്ഷം ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ അത് ചർച്ച ചെയ്യാൻ അവസരം ഒരുക്കുക അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കുക, അതൊക്കെ ഒരു രാഷ്ട്രീയ മര്യാദയല്ലേ പ്രതിപക്ഷത്തിനോട് കാണിക്കേണ്ടത്? അത് വളരെ വളരെ അധികം മൗലികമായിട്ടുള്ള അവകാശമാണ്. അത് ചർച്ച ചെയ്യുന്നതോടെ രാഷ്ട്രത്തെ സംബന്ധിച്ചാണെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളാണെങ്കിൽ പാർലമെന്റിൽ അടിയന്തരമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ അത് ഇന്നേ വരെ പാർലമെന്റില് അത്തരം ഒരു രീതികൾ കണ്ടിട്ടില്ല. ഒരു പാർലമെന്റിലും നിയമസഭകളിലും ജനങ്ങൾക്ക് വേണ്ട അടിയന്തര വിഷയങ്ങൾ ഭരണപക്ഷത്തിനെതിരാണെന്ന് തോന്നുമ്പോൾ ഭരണപക്ഷം ആ സമയത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഇതിന് സമയം കാണാതിരിക്കുകയും അതിനെ ശിഥിലമാക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ പാർലമെന്ററി ചരിത്രം, ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രം. ഇതിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു രഘുരേഖയില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെയധികം നന്ദി ശ്രീ ഷാലി അബൂബക്കർ ചർച്ചയിൽ പങ്കെടുത്ത അഭിപ്രായം വിളിച്ചത് വളരെയധികം നന്ദി. ശ്രീ രമേശ് മന്നത്ത്, വളരെ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രമല്ല പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകിയില്ല എന്നുള്ള തുടക്കം മുതൽ ഉള്ള പരാതി, അത് ചെയ്യേണ്ട രീതിയിൽ അക്കാര്യത്തെ നിങ്ങൾ എങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പോലും പറയുന്നത് ടോട്ടൽ സീറ്റിന്റെയും പെർസെന്റേജിന്റെയും കാര്യമായിരിക്കും. ഇപ്പോൾ അടുത്ത വിഷയം കോൺഗ്രസിന് നാണക്കേടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിന് വിഷമമുണ്ടാക്കുന്നത് എന്ന് പറയുന്നത് സ്വാഭാവികമായും മുൻനിരയിലെ സീറ്റിന്റെ കാര്യത്തിലാണ്. 12 സീറ്റുകളാണ് ബി ജെ പി എടുത്തിരിക്കുന്നത്, കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നത് 2 സീറ്റുകൾ. അവിടെ ദേവഗൌഡയ്ക്ക് സീറ്റ് കൊടുത്തു, അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷന് സീറ്റ് കൊടുത്തു. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തപ്പോൾ ബി ജെ പി 12 സീറ്റ് എടുത്ത് 2 സീറ്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും മാത്രം മുന്നിലിരിക്കുന്നു, മറ്റ് മുതിർന്ന നേതാക്കൾ പിന്നിലിരിക്കേണ്ട അവസ്ഥ വന്നു. ഇതാണ് വിഷമമുണ്ടാക്കുന്നത് കോൺഗ്രസിന്. അല്ല, ഇതിലെ ഞാനൊരു കാര്യത്തിൽ നിന്ന് മുമ്പ് ഇദ്ദേഹം പറഞ്ഞ ശ്രീ രഞ്ജിത്ത് പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് അതിലേക്ക് വരാം. ഇദ്ദേഹം പറഞ്ഞു 10 വർഷവും 70 ദിവസവും മാത്രം പ്രായമുള്ള ഒരു ചെറിയ പയ്യനാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്ന്. എന്റെ സുഹൃത്തെ 10 വർഷവും 70 ദിവസവും ഇന്ത്യൻ പാർലമെന്റിൽ ഒരു എം പി ആയിട്ടിരിക്കുന്നു. 10 വർഷം രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞുകൊണ്ട് പറയാണ്, 10 വർഷം രാഹുൽ ഗാന്ധി അവിടെ എന്തു ചെയ്തു? അദ്ദേഹത്തിന്റെ അറ്റൻഡൻസിന്റെ പെർസെന്റേജ് 10 വർഷത്തിൽ 28%. അദ്ദേഹം അവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ 10 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം ചോദിച്ചത് 0, ഒറ്റ ക്വസ്റ്റ്യൻ പോലും ആ പാർലമെന്റിൽ 10 വർഷം അദ്ദേഹം ചോദിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം നടത്തിയ സ്പീച്ച്, പ്രസംഗം നടത്തിയത് 2 തവണ. ഇദ്ദേഹമാണോ ഇനിയിപ്പോ പാർലമെന്റ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവായിട്ട് ഒരു ഭയങ്കര സംഭവമാണെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടുവരുന്നത്? അല്ല, അദ്ദേഹം ഒരു സംഭവമല്ല. ബി ജെ പിക്ക് അദ്ദേഹത്തെ യാതൊരു ഭയവുമില്ല. രണ്ടാമത്തെ കാര്യം, സുരേഷ് ചോദിച്ച കാര്യത്തിലേക്ക് ഞാൻ വരാം. പാർലമെന്റില് ഇവർക്ക് പ്രതിപക്ഷ സ്ഥാനം നൽകാതിരുന്നത് നിയമപരമായി ഇതിലൊക്കെ അവകാശമില്ല. അവകാശമില്ലാതിരുന്നിട്ട് പോലും വെറുതെ പിന്നാലെ നടക്കുന്നതിന്റെ പേര് ഞങ്ങൾ നൽകില്ലെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവർ കോടതിയിലേക്ക് പോകാം, നിയമപരമായ നടപടികളായിട്ട് മുന്നോട്ട് പോകാം. രണ്ടാമത്തെ കാര്യം, സീറ്റ് കൊടുക്കുന്ന കാര്യം, മുൻനിരയിൽ സീറ്റ് കൊടുക്കുന്നതിന് വ്യക്തമായ മാനദണ്ഡം ഇന്ത്യൻ ലോക്സഭയിൽ ഇന്ത്യൻ പാർലമെന്റിലുണ്ട്. എന്താണ് അത്? 20 MP മാരുള്ള പാർട്ടിക്ക് 20 MP ഒരു സീറ്റ് എന്ന കണക്കിലാണ് മുൻനിരയിലെ ചെയറിൽ സീറ്റ് കൊടുക്കുക. അതനുസരിച്ച് 44 സീറ്റുള്ള കോൺഗ്രസിന് 20+20 എന്ന കണക്കിൽ 2 സീറ്റ് കൊടുത്തു. അതോടൊപ്പം ഒരു പക്ഷേ 20 സീറ്റുകൾ ഇല്ലാത്ത പാർട്ടിക്ക് അവിടെ കൊടുക്കേണ്ടി വന്നത് അവരുടെ പ്രാതിനിധ്യം മുൻനിരയിൽ ഉണ്ടാക്കണം, അതായത് മറ്റു രാഷ്ട്രീയ കക്ഷികളുടെയും പ്രാതിനിധ്യം മുൻനിരയിൽ ഉണ്ടാക്കണമെന്ന ഞങ്ങളുടെ വിശാല മനസ്കത അല്ലെങ്കിൽ ഞങ്ങളുടെ നയം കൊണ്ടുവരുന്നതിനെയാണ് അദ്ദേഹം അത്തരത്തിലൊരു നടപടി ഉണ്ടായത്. ഇപ്പോൾ കിട്ടുന്നതൊക്കെ ഞങ്ങളുടെ വിശാല മനസ്കത, അതാണ് പറയുന്നത്. അല്ല, വലിയ വിശാല മനസ്കരായി ഇങ്ങനെ കൂടുതൽ ആക്രോശം കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ രാജ്യസഭയിലെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവിടെ പല അവിടെ കോൺഗ്രസിനെ കാട്ടി അല്ലല്ല ഞാൻ പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇത് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറയാം. ഒരു നിയമം ഇവർക്ക് സഭയിൽ വെച്ച് പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ രാജ്യസഭയിൽ ഇത് പാസ്സാവില്ല, ബി ജെ പിക്ക് അവിടെ എണ്ണമില്ല. ആ സമയത്ത് കോൺഗ്രസിനെ ഈ തരത്തിൽ ലോക്സഭയിൽ എണ്ണ, ഇപ്പൊ ഞാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു 20 എണ്ണത്തിലാണ് ഇത് വരുന്നത് എന്നുള്ള രീതിയിൽ, അപ്പൊ ദേവഗൌഡക്ക് 20 കൂടുതലുണ്ടോ? ഇല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു പരിഗണന ഇവർക്ക് തോന്നുന്ന രീതിയിൽ നടപ്പിലാക്കുന്ന സ്ഥലമാണോ ഇത്? ബി ജെ പി ഓഫീസല്ല ഇത്, ഇത് ലോക്സഭയാണ്, ഇത് ജനാധിപത്യത്തിന്റെ
അംഗങ്ങൾ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന കാര്യമാണ്, ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇതാണ്, അല്ലാണ്ട് അമിത്ഷായും നരേന്ദ്രമോദിയും എൽ കെ അദ്വാനിയും തിരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഞാൻ പറഞ്ഞു ഈ രാജ്യസഭയിൽ ഇത്തരത്തിൽ ഇവരുടെ നമ്പർ കുറയുന്നതോടൊപ്പം തന്നെ അവിടെ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ ഒന്ന് മാറ്റി നിർത്താനുള്ള വേറൊരു തന്ത്രമായി മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ. ഏറ്റവും ഒടുവിലായി രഞ്ജിത്ത്, ഇപ്പോൾ ഈ പറയുന്നത് എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാൽ പോലും ഏറ്റവും ഇപ്പോൾ ഇന്നലെ വരെ മാധ്യമങ്ങളിൽ കണ്ടുനിന്നിരുന്ന വിമർശനം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയായിരുന്നു. രാഹുൽ ഗാന്ധി ഒന്ന് നല്ല ലീഡർഷിപ്പ് ഇല്ല എന്നുള്ള വിമർശനം, അടുത്തത് മുതിർന്ന നേതാക്കളെ മാനിക്കുന്നില്ല എന്നുള്ള വിമർശനം, ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല, വിലക്കയറ്റം എടുക്കുക, പാർലമെന്റിൽ ശ്രദ്ധിക്കുന്നില്ല, അതോടൊപ്പം തന്നെ ഒരു നേതൃപദവിയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമില്ല, നല്ലൊരു 24-hour പൊളിറ്റീഷ്യൻ അല്ല എന്നൊക്കെയുള്ള വിമർശനം രാഹുൽ ഗാന്ധി ഇന്നലെ വരെ അഭിമുഖീകരിച്ചിരുന്നു. രഞ്ജിത്ത്, അത് മറികടക്കാൻ അതിനുള്ള ഒരു മറ അതായി കണ്ടാൽ പോരെ ഇതിനെ? അതല്ലേ അതിന്റെ വസ്തുത? ഒരിക്കലുമില്ല സുരേഷ്. അദ്ദേഹം പിന്നെ പാർട്ടിയുടെ എല്ലാ പോഷക സംഘടനയുടെ ചുമതലകൾ ഏറ്റെടുത്ത വർഷം മുതൽ തന്നെ ഇവിടെ സംഘടനാ രംഗത്ത് വളരെയധികം പോഷക സംഘടനകൾ എന്നല്ലേ യൂത്ത് കോൺഗ്രസും കെ എസ് യും വളരെ മുന്നിൽ കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അദ്ദേഹം ഏറ്റെടുത്ത ഒരുപാട് ജനകീയ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇതുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ വന്നത്, ഭക്ഷ്യസുരക്ഷാ ബില്ല് പോലുള്ള പ്രധാനപ്പെട്ട ബില്ല് വരുന്നത് രാഹുൽ ഗാന്ധിയുടെ അടക്കമുള്ള ആൾക്കാരുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് രാഹുൽ ഗാന്ധി എന്നൊരു വ്യക്തിയെ ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരും ഈ ഭാഗത്ത് രാഹുൽ ഗാന്ധിയും എന്നുള്ള രീതിയിൽ ചർച്ച കൊണ്ടുപോകരുത്. പിന്നെ സംഘടനയ്ക്കകത്ത് എന്ത് നടക്കുന്നു എന്നതിനെ കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടാൻ ബി ജെ പിക്കാരൊന്നും തയ്യാറാകണ്ട. ആദ്യം നിങ്ങൾ എൽ കെ അദ്വാനിയെ പോലുള്ള ആൾക്കാരെ ഒന്ന് സമാഹരിപ്പിച്ചിരുത്ത്. അദ്ദേഹത്തെ എങ്ങനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. ഏറ്റവും ഒടുവിലായി രമേശ് മന്നത്ത്, ഇപ്പോഴത്തെ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഒന്ന് രാഹുൽ ഗാന്ധി ഇരുന്നുറങ്ങിയപ്പോൾ അതിനെ പരിഹസിച്ച നിങ്ങൾ രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നടുത്തളത്തിൽ ഇറങ്ങിയപ്പോൾ പറയുന്നു രാഹുൽ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ചെറിയ ഒരു ഇലയണക്കം ഉണ്ടാകുന്നതിന് ബി ജെ പിക്ക് ഭയമുണ്ട്. കാരണം ഇത്രയും കാലം രാജ്യം ഭരിച്ച പാർട്ടി, അതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായി വേരുള്ള പാർട്ടി, പലതിനും കഴിയുന്ന പാർട്ടി, തെളിയിച്ചിട്ടുള്ള പാർട്ടി, പേടിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് അതിനുള്ള അവസരവും നിങ്ങൾ നൽകാത്തത്. അതെ, ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ, കുറച്ച് സമയം എനിക്ക് തരണം ഇത് പറയാനായിട്ട്. ആദ്യം രാജ്യസഭയിൽ ഇദ്ദേഹം പറഞ്ഞൊരു കുറച്ച് ഒരു കാര്യത്തിലേക്ക് ഞാൻ വരാം. രാജ്യസഭയിൽ നിങ്ങൾ ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം നിങ്ങൾ കൊണ്ടുവന്ന പ്രമേയം തള്ളിപ്പോയി സുഹൃത്ത്. രാജ്യസഭയിൽ നിങ്ങൾ ശക്തരല്ല, നിങ്ങൾ അവിടെയുള്ള ചെറിയ ചെറിയ കക്ഷികളെ പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ശക്തരാണെന്ന് പറയുന്നത്, പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് അവിടെ ശക്തരല്ല. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ഈ അടുത്ത് നടന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പില് ബി ജെ പി ആണ് ഭരണത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം ഞാൻ പറഞ്ഞു തരട്ടെ സുഹൃത്തെ. 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ബി ജെ പി അധികാരത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രാജ്യസഭയിലെ അംഗബലം ഇപ്പോൾ ഇനിയും കുറയാൻ പോവുകയാണ്. മഹാരാഷ്ട്രയിലെയും യു പി യിലെയും ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാജ്യസഭയിൽ അല്ല, ഒരു നിമിഷം ഞാൻ പറഞ്ഞോട്ടെ. ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ വളരെ വളരെ നല്ല രീതിയിൽ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. രാജ്യത്ത് എല്ലാവരും വളരെ ഇമ്പ്രസ്ഡ് ആണ്. കാരണം സാർക്ക് രാജ്യങ്ങളെ വിളിച്ചത്, സാർക്ക് രാജ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഉപകരണം വിക്ഷേപിക്കാൻ പോകുന്നത്, ബ്രിക്സിൽ പോയി അദ്ദേഹം നടത്തിയ പ്രസംഗം, ബ്രിക്സിന്റെ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇന്ത്യക്ക് ലഭിച്ചത്, നേപ്പാളിൽ പോയി അദ്ദേഹം നടത്തിയ കാര്യങ്ങൾ, അതുകൂടാതെ WTO അദ്ദേഹം എടുത്ത, അതായത് ശ്രീ മൻമോഹൻ സിംഗ് എടുത്ത തെറ്റായ തീരുമാനത്തെ 352 രാജ്യങ്ങളുടെ മുന്നിൽ നെഞ്ചി വിരിച്ചു നിന്നുകൊണ്ട് എതിർത്ത കാര്യങ്ങൾ, ഇതെല്ലാം കൊണ്ട് അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ താല്പര്യം പെട്രോൾ വില കുറച്ചു, ഡീസലിന് 10 paisa കൂട്ടി. ഞാൻ പറഞ്ഞു, ട്രെയിൻ യാത്രയെ പറ്റി നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനൊരു പോയിന്റ് പറയട്ടെ. ഇന്നലെ തൊട്ട് അവിടെ മിനിഞ്ഞാന്ന് അവിടെ മോശം ഭക്ഷണം നൽകിയവർക്ക് 11 lakh rupees ഫൈൻ അടിക്കുകയും ഇന്നലെ മുതൽ നല്ല ഭക്ഷണം കൊടുക്കുകയും തുടങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ നല്ല കാര്യമാണ്. നിങ്ങൾ സമ്മതിച്ചാൽ നല്ലത്, നിങ്ങൾ സമ്മതിക്കാതിരുന്നാൽ ഞങ്ങൾക്ക് വിരോധമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചോദിച്ചു രാഹുൽ ഗാന്ധിയെ ഭയമാണോ എന്ന്. എന്റെ സുഹൃത്ത്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. രാഹുൽ ഗാന്ധി നിയമസഭാ ഇലക്ഷന് വേണ്ടി ഇറങ്ങിയ രാജ്യങ്ങളിൽ, സംസ്ഥാനങ്ങളിലെല്ലാം, ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹം പ്രസംഗിച്ച സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി ജയിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന, ദയവ് ചെയ്ത് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വീണ്ടും ഇനി നിയമസഭാ ഇലക്ഷൻ നടത്തുക വിടണം. കാരണം അവരെല്ലാം ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് വളരെ ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ചർച്ചയിൽ പങ്കെടുത്തതിൽ വളരെയധികം നന്ദി. ലോക്സഭയിൽ
രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. രാജ്യത്തെ വർഗീയ കലാപത്തെക്കുറിച്ച് അടിയന്തര പ്രമേയ ചർച്ച വേണം എന്നുള്ളതായിരുന്നു ആവശ്യം. ഈ ആവശ്യം അംഗീകരിക്കാത്തതിന്റെ പേരിൽ ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ ഏകപക്ഷീയമായി പെരുമാറുന്നു എന്നും സർക്കാരിന് ഏകാധിപത്യ മനോഭാവമാണെന്നും പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ ചെവികൊള്ളുന്നില്ല എന്നും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആരോപിക്കുന്ന വിഷയമാണ് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് MP ശ്രീ MI ഷാനവാസ്, അതോടൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ PV തോമസ്, തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലെത്തിയ രഞ്ജിത് കോടോത്ത് OICC കോൺഗ്രസ് നേതാവ്, അതോടൊപ്പം രമേശ് മന്നത്ത് ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJP നേതാവ്. ചർച്ചയിലേക്ക് വിളിച്ച മറ്റ് പ്രേക്ഷകർക്കും നന്ദി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.